നമസ്കാരം ഫ്രണ്ട്സ്, ഓക്സി പി എസ് സിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 18 കറണ്ട് അഫെയർ ആണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തിരക്കായിരുന്നു, ഒരു മൺഡേ വരെ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ് വിചാരിച്ച മാതിരി ഇടാൻ കഴിയുന്നില്ല, എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ, മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് ക്ലാസ് എത്തിക്കാൻ. ഇന്നത്തെ കറണ്ട് അഫെയർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സംസ്ഥാനത്ത് 6 മാസത്തിനുള്ളിൽ നന്നാക്കിയ റോഡുകളിൽ വിജിലൻസ് നടത്തുന്ന മിന്നൽ പരിശോധനയുടെ പേര്, അല്ലെങ്കിൽ ആ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ സരൾ റാസ്ത 2. നിർബന്ധമായിട്ട് ഇത് ചോദിക്കും, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാനത്ത് 6 മാസത്തിനുള്ളിൽ നന്നാക്കിയ റോഡുകളിൽ, അതായത് ഇപ്പോൾ നമ്മളുടെ റോഡും കുഴളോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതായത് അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളിലൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിജിലൻസ് നടത്തുന്ന മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സരൾ റാസ്ത. ഓക്കെ, രാത്രിയാണ്, റാസ്ത അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യുക, 2 ആണ് കേട്ടോ, സരൾ റാസ്ത 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കടലും കടൽ തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കി എന്താണ് സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായിട്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര തീരം. നമ്മളൊരു തവണ പറഞ്ഞിരുന്നു, കടലും കടൽ തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കിയിട്ട് സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായിട്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്, ശുചിത്വ സാഗരം സുന്ദര തീരം. ഓക്കെ, ഓപ്ഷൻ തന്നെ കിട്ടുമല്ലോ, ശുചിത്വ സാഗരം സുന്ദര തീരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് ചോദിക്കുന്നുള്ള കാര്യം ഷുവറാണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തീവണ്ടിയാണ് സൂപ്പർ വാസുകി, ചരക്ക് തീവണ്ടിയാണ് സൂപ്പർ വാസുകി. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തീവണ്ടി, കുറച്ച് ഫാക്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 3.5 ആണ്, സൂപ്പർ വാസുകി. ഓക്കെ, സൂപ്പർ വാസുകി 3 അക്ഷരല്ലേ, 3.5 ആണ് എന്ത്, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തീവണ്ടിയായിട്ടുള്ള സൂപ്പർ വാസുകിയുടെ നീളം എന്ന് പറയുന്നത്. എന്നാൽ ഇതിലെ വേഗത എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 295 വേഗനാണ്, 295 എഴുതി വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 5 വടണ്ട്, 295 ആണ് എന്ത് ഈ വാഗൺ, ഇതിലെ വാഗണുകൾ. എന്നാൽ വഹിക്കാവുന്ന മൊത്തം ലോഡ്, ഈ ഒരു ചരക്ക് തീവണ്ടിയിൽ വഹിക്കുന്ന മൊത്തം ലോഡ് എന്ന് പറയുന്നത് 27,000 ടണ്ണാണ്. അതായത് നമ്മൾ 3 വട്ടം ട്രെയിനിൽ കൽക്കരി കൊണ്ടുപോയത് ഒരൊറ്റ വട്ടം ഈ ഒരു ട്രെയിനിൽ കൊണ്ടുപോയാൽ മതി എന്നാണ് പറയുന്നത്. അത്രമാത്രം നീളമുണ്ട്. നിങ്ങൾ കഴിയുകയാണെങ്കിൽ യൂട്യൂബിലൊന്ന് അടിച്ചു കൊണ്ട് സൂപ്പർ വാസുകി നമ്മൾ തന്നെ ഞെട്ടിപ്പോവുക, അത്രമാത്രം നീളമുള്ള ഒരു തീവണ്ടിയാണ്. എന്താണ് ഇതിന് വഹിക്കാവുന്ന മൊത്തം ലോഡ്? 27,000 ടണ്ണ് ആണ്. അതത്ര എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സങ്കല്പിച്ച് നോക്കുക. അതുപോലെ ഈ ട്രെയിൻ ഓടുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ, ഓക്കെ, സെക്ക് കണക്ട് ചെയ്യുക. യാത്ര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലെ കോർബയിൽ നിന്ന് തുടങ്ങി നാഗ്പൂരിലേക്കാണ്, കോർബ ടു നാഗ്പൂർ. ഓക്കെ, ഏറ്റവും നീളം കൂടിയ തീവണ്ടിയാണ്, അപ്പോൾ കുറേ പോകാണ്ട് അപ്പോൾ കോർബ നിന്ന് നാഗ്പൂരിലേക്ക്. ഓക്കെ, ഇതിൻ്റെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൂരം 267 കിലോമീറ്റർ ദൂരമാണ്, 267 കിലോമീറ്റർ ദൂരം. നിങ്ങളൊന്ന് യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കുക സൂപ്പർ വാസുകി. ഓക്കെ, ഈ ഫാക്റ്റ് ഒന്ന് എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: പ്രശസ്ത ഹോളിവുഡ് ചലച്ചിത്ര സംവിധായകൻ വൂൾഫ് ഗാങ് പീറ്റേഴ്സൺ അന്തരിച്ചു. അപ്പോൾ ചോദിക്കും, വൂൾഫ് ഗാങ് പീറ്റേഴ്സൺ ആരാണ്? ഹോളിവുഡ് ചലച്ചിത്ര സംവിധായകനാണ് വൂൾഫ് ഗാങ് പീറ്റേഴ്സൺ. ഓക്കെ, ദുബായ് KMC ജില്ലാ കമ്മിറ്റിയുടെ ഈ വർഷത്തെ ടി ഉബൈദ് പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. PSC എന്താ ചോദിക്കാന്നറിയില്ല, അതിനെ കൊണ്ട് ഉൾപ്പെടുത്തിയതാണ്, അത്ര ഇമ്പോർട്ടൻസ് ഇല്ലെന്നാലും വായിക്കാം. ദുബായ് KMC ജില്ലാ കമ്മിറ്റിയുടെ ഈ വർഷത്തെ ടി ഉബൈദ് പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ, മറന്നു പോയരുത്. ഇനി ഇതിൽ പറയാത്തൊരു കാര്യമാണ്, സംസ്ഥാന സുഭദ്രോ കപ്പ് ഫുട്ബോൾ U14, അതായത് U14 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മലപ്പുറവും U17 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളമാണ് ജേതാവായിട്ടുള്ളത്. അതൊന്ന് എഴുതി വെച്ചോളൂ, സുഭദ്രോ കപ്പ് മലപ്പുറം എറണാകുളമാണ് ജേതാവായിട്ടുള്ളത്. ഓക്കെ, U14 ആൺകുട്ടികൾ മലപ്പുറം, U17 പെൺകുട്ടികൾ എറണാകുളം. ഓക്കെ, നമ്മുടെ മത്സര പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന് വലിയ സ്ഥാനമാണുള്ളത്. അപ്പം ഞാനിടുന്ന കറണ്ട് അഫയേഴ്സ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യരുത്, കാരണം നമ്മൾ പത്രവാർത്തകളിൽ നിന്ന് എടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. എന്നാലും നിങ്ങൾ മാക്സിമം കറണ്ട് അഫയേഴ്സ് എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ കളക്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പോലീസിൻ്റെ CPO റിസൾട്ട് വന്ന MSP 35.67 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കട്ട് ഓഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള എക്സാമുകളിലൊക്കെ കട്ട് ഓഫ് വളരെ കൂടാനാണ് സാധ്യത. മാത്രമല്ല, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ റോഡിലൂടെ നടന്നു പോയിട്ട് PSC എഴുതിയിരുന്ന ആളുകളല്ല ഇപ്പോൾ നിരന്തരമായിട്ട് ക്ലാസ്സിൽ പോയിട്ടും യൂട്യൂബ് ചാനൽ വഴിയും ഇനി ടെലഗ്രാം വഴിയൊക്കെ പഠനം ഉയർത്തിക്കൊണ്ട് വരുന്ന ആളുകളാണ്. അവരായിട്ടാണ് നമുക്ക് കോമ്പറ്റീഷൻ നടത്താനുള്ളത്. ഒരു മാർക്കിൻ്റെ ഒക്കെ വില നമുക്ക് റിസൾട്ട് വരുമ്പോഴാണ് മനസ്സിലാവുക.
അത്ര സങ്കടം വരും ചില സമയങ്ങളിൽ. അതുകൊണ്ടാണ് പറയുന്നത് കറണ്ട് അഫയേഴ്സ് മാക്സിമം എഴുതി വെക്കുക. എസ് സി ആർ ടി നിങ്ങൾ 10-ാം ക്ലാസ് യോഗ്യതയുള്ള ഏതൊരു എക്സാമിനും നിങ്ങൾ എസ് സി ആർ ടി തറവായിട്ട് പഠിക്കുക. ഓക്കെ, എസ് സി ആർ ടി എന്ന് ഒരു പോയിന്റ് പോകാത്ത രീതിയിൽ, അതായത് 5-6 വട്ടം എസ് സി ആർ ടി വായിച്ചുകൊണ്ടേ ഇരിക്കുക. മാക്സിമം നമ്മൾ ക്ലാസ് ഇടുന്നുണ്ട്, കണക്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് എസ് സി ആർ ടി പഠിക്കാനുള്ള ക്ലാസ്സുകളും ഇനി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിക്കണം. പിന്നെ പ്ലസ് ടു ലെവലൊക്കെ പഠിക്കുമ്പോൾ എൻ സി ആർ ടി കൂടി ഉൾപ്പെടുത്തണം. കഴിഞ്ഞ പ്ലസ് ടു ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എക്കണോമിക്സ് ഒക്കെ ചോദിച്ചത് പ്ലസ് വൺ പ്ലസ് ടു ആണ്. അപ്പം ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ പഠിക്കണം, കാരണം എല്ലാവരും പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഇനിയുള്ള കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും കറണ്ട് അഫയേഴ്സ് എഴുതി വെക്കുക, നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും ജോലി കിട്ടും ഷുവറാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.